ഹായ്, നമസ്കാരം. കിച്ചിരിയുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും കിച്ചിരിയുടെ വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പ്രഥമനാണ്, നേന്ത്രപ്പഴം ഗോതമ്പ് നുറുക്ക് പ്രഥമൻ. ഈ വിഷുവിന് എല്ലാവരും ഈ പ്രഥമൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഈ പ്രഥമൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്ത് വച്ചിരിക്കുന്നത്. പിന്നെ രണ്ട് ഏത്തപ്പഴവും, ഏത്തപ്പഴത്തിൻ്റെ നാരും അതിൻ്റെ അകത്തെ കുരുവും കളഞ്ഞ് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പിന്നെ ഒന്നര ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത്, ഉണക്കമുന്തിരി, ചുക്ക്, ജീരക, ഏലക്ക എന്നിവ പൊടിച്ചത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. നെയ്യ്, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഒന്നാം പാലിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചുക്ക്, ജീരക, ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ആവശ്യമുള്ളപ്പോൾ ഇത് പായസത്തിൽ ചേർക്കാം. ഇപ്പം ഏത്തപ്പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കാം. ഗോതമ്പ് നുറുക്ക് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം. പകുതി വേവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം പഴത്തിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട്. വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഉരുളി അടുത്ത് വെക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പഴം പേസ്റ്റ് ആക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഴം ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്യാം. തുടരെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഗോതമ്പ് നുറുക്ക് ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പായസത്തിൽ ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗോതമ്പ് നുറുക്ക് വേവിച്ച് വെച്ചത് ആഡ് ചെയ്യാം. ഗോതമ്പ് നുറുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വെന്ത് പൊരുകി വരുമ്പോഴത്തേക്കിനും നമുക്ക് രണ്ടാം പാൽ ആഡ് ചെയ്യാവുന്നതാണ്. നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ രണ്ടാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി രണ്ടാം പാലിൽ കിടന്ന് ഇതൊന്ന് വറ്റട്ടെ. നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. പാലും ശർക്കരയും പഴവും ഗോതമ്പ് നുറുക്കും എല്ലാം നന്നായിട്ട് കുറുകി വരട്ടെ. അതുവരെ
ചെറുതായിട്ട് ഇളക്കി കൊടുക്കാനിരിക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. ഇതൊരു ചെറിയ മൂപ്പായതിനു ശേഷം ഇനി ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മൂത്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ച് യോജിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചതിന് ശേഷം വേണം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കോത്തും കിസ്മിസും കൂടി ആഡ് ചെയ്യാം. ഏത്തപ്പഴം ഗോതമ്പ് നുറുക്ക് പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞതും ഐശ്വര്യസമൃദ്ധവുമായ ഒരു വിഷു ആശംസിക്കുന്നു. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.